വാർത്താ നേരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വേണുസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി. നമസ്കാരം, ജി ഫോർ യു വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ ആഷി കെ പ്രസാദ്. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വഴിപാടായി ലഭിച്ച താർ ലേലത്തിൽ സ്വന്തമാക്കി വിഘ്നേഷ് വിജയകുമാർ. പുനർലേലത്തിൽ വിഘ്നേഷ് താർ സ്വന്തമാക്കിയത് 45 ലക്ഷം രൂപയ്ക്ക്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ 4 ദിവസം യെല്ലോ അലർട്ട്. തൃശൂർ ചിറ്റലപ്പള്ളിയിൽ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. പറപ്പൂർ സ്വദേശി നിജോ ആണ് മരിച്ചത്. ട്രെയിൻ യാത്രികർക്ക് ആശ്വാസ വാർത്തയുമായി ഇന്ത്യൻ റെയിൽവേ. ഇനി മുതൽ 1 മാസം 24 ടിക്കറ്റ് വരെ ബുക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഇന്ത്യൻ റെയിൽവേ. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിച്ച മഹീന്ദ്ര താറിന് പുനർലേലത്തിൽ 43 ലക്ഷം. ലേലം കൊണ്ടത് വിഘ്നേഷ് വിജയകുമാർ. 15.10 ലക്ഷം രൂപയ്ക്ക് പ്രവാസിയായ അമൽ മുഹമ്മദ് ലേലം കൊണ്ട വാഹനത്തിനാണ് പുനർലേലത്തിൽ 43 ലക്ഷം ലഭിച്ചത്. അമൽ മുഹമ്മദിന്റെ ലേലം ശരിയായ രീതിയിലല്ല നടന്നതെന്നാരോപിച്ച് ഹിന്ദു സംഘടന കോടതിയെ സമീപിച്ചിരുന്നു. അന്ന് ലേലത്തിൽ പങ്കെടുത്തത് ഒരാൾ മാത്രമായിരുന്നു. പ്രവാസിയായ അമൽ മുഹമ്മദ് അലി 15.10 ലക്ഷം രൂപയ്ക്കായിരുന്നു അന്ന് ലേലം ഉറപ്പിച്ചത്. വേണ്ടത്ര പ്രചാരവും സമയവും നൽകാതെ തിടുക്കത്തിലാണ് അന്ന് ലേലം നടത്തിയതെന്ന് പരാതിയുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് ദേവസ്വം കമ്മീഷണർ വീണ്ടും ലേലം നടത്താൻ തീരുമാനിച്ചത്. ഇത്തവണ ലേലം വിളിക്കുന്നതിന് മുന്നോടിയായി കൂടുതൽ പ്രചാരണം നൽകിയിരുന്നതിനാൽ കൂടുതൽ ആളുകളും എത്തിയിരുന്നു. വാശിയേറിയ ലേലത്തിലാണ് വിഘ്നേഷിന് 43 ലക്ഷത്തിന് ലേലം ഉറപ്പിച്ചത്. ഇതുകൂടാതെ GST അടയ്ക്കണം. കഴിഞ്ഞ December 4 മഹീന്ദ്ര ഗ്രൂപ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വഴിപാടായി നൽകിയതാണ് വാഹനം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തൃശൂരടക്കം 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. തൃശൂരിന് പുറമെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയുടെ ശക്തി വർദ്ധിച്ച സാഹചര്യത്തിൽ June 8 മുതൽ 10 വരെയും ജില്ലയിൽ യെല്ലോ അലർട്ടാണ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റുണ്ടാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. 40 മുതൽ 50 വരെ കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ നാളെയും മറ്റന്നാളും മീൻ പിടിക്കുവാൻ കടലിൽ പോകുന്നതിനും നിരോധനമുണ്ട്. ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. യുവാവ് മരിച്ചു. പറപ്പൂർ പാണേങ്ങാടൻ ജോൺസൺ മകൻ 22 വയസ്സുള്ള നിജോ ആണ് മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് അപകടം. നിജോ ജോൺസനും സഹയാത്രികൻ അഖിൽ ആന്റണിയും സഞ്ചരിച്ചിരുന്ന ബൈക്കും ഓട്ടോറിക്ഷയും ചിറ്റലപ്പള്ളി കുരിശുപള്ളിക്ക് സമീപം കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. സ്വകാര്യ വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തലക്കേറ്റ ക്ഷതമാണ് മരണത്തിന് കാരണമായത്. അഖിലിന് തലയിലും തുടയെല്ലിനും പരിക്കുണ്ട്. പേരാമംഗലം പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രതിഷേധങ്ങൾക്ക് ഫലം കണ്ടു. പന്നിയങ്കര ടോൾ ബൂത്തിൽ വാഹനങ്ങളിൽ നിന്നും ഈടാക്കിയിരുന്ന അമിത നിരക്ക് കുറച്ചു. തീരുമാനം ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന്. പുതുക്കിയ നിരക്ക് പ്രകാരം കാറ്, ജീപ്പ് ഉൾപ്പെടെയുള്ള ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് സിംഗിൾ യാത്രയ്ക്ക് ഇനി മുതൽ 90 രൂപ മാത്രം നൽകിയാൽ മതി. റിട്ടേൺ ഉൾപ്പെടെ 135 രൂപയാണ് ഈടാക്കുക. നേരത്തെ ഇത് 100, 180 നിരക്കിലായിരുന്നു ഈടാക്കിയിരുന്നത്. ട്രക്കുകൾക്കും ബസ്സുകൾക്കും 280, 425 രൂപയാണ് കുറച്ച നിരക്ക്. 1.5 മുമ്പ് ടോൾ നിരക്ക് കുറയ്ക്കണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നുവെങ്കിലും ഉത്തരവ് ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉയർന്ന നിരക്ക് ഈടാക്കിയിരുന്നത്. ഇതിനെതിരെ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്തിന്റെ നേതൃത്വത്തിൽ ടോൾ പ്ലാസയ്ക്ക് മുൻപിൽ പ്രതിഷേധ സമരവും നടന്നിരുന്നു. നിലവിൽ ടോൾ ബൂത്ത് വഴി കടന്നുപോകുന്ന സ്വകാര്യ ബസ്സുകളുടെ കാര്യത്തിലും പ്രദേശവാസികളുടെ സൗജന്യ പാസ് വിഷയത്തിലും തീരുമാനം നീണ്ടുപോകുകയാണ്. സർവീസ് റോഡുകൾ ഉൾപ്പെടെ റോഡ് നിർമ്മാണ പ്രവൃത്തികൾ ഇനിയും പൂർത്തിയാക്കാനിരിക്കെ സ്വകാര്യ ബസ്സുകളിൽ നിന്നും ഉയർന്ന ടോൾ നിരക്ക് ഈടാക്കിയാൽ
തൃശൂർ പാലക്കാട് ഗോവിന്ദപുരം ഉൾപ്പെടെയുള്ള റൂട്ടുകളിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും ബസ്സുടമകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ ടോൾ ബൂത്തുകളിലെ ബാരിക്കേഡുകൾ മാറ്റിവെച്ചാണ് സ്വകാര്യ ബസ്സുകൾ നിലവിൽ സർവീസ് നടത്തുന്നത്. ട്രെയിൻ യാത്രികർക്ക് ആശ്വാസ വാർത്തയുമായി ഇന്ത്യൻ റെയിൽവേ. ഇനി മുതൽ ഒരു മാസം 24 ടിക്കറ്റ് വരെ ബുക്ക് ചെയ്യാം. IRCTC വെബ്സൈറ്റ് വഴിയും IRCTC ആപ്പ് വഴിയും ബുക്ക് ചെയ്യാവുന്ന ടിക്കറ്റുകളുടെ പരിധി കൂട്ടിയ പശ്ചാത്തലത്തിലാണിത്. ആധാറുമായി ബന്ധിപ്പിച്ച IRCTC യൂസർ ID ഉപയോഗിച്ച് ഒരു മാസം 24 ടിക്കറ്റും ആധാറുമായി ബന്ധിപ്പിക്കാത്ത ID ഉപയോഗിച്ച് 12 ടിക്കറ്റുമാണ് ഇനി ബുക്ക് ചെയ്യാൻ കഴിയുക. ഇതുവരെ ആധാറുമായി ബന്ധിപ്പിച്ച ID ഉപയോഗിച്ച് ഒരു മാസം 12 ടിക്കറ്റും ആധാറുമായി ബന്ധിപ്പിക്കാത്ത ID ഉപയോഗിച്ച് 6 ടിക്കറ്റുമാണ് ബുക്ക് ചെയ്യാവുന്നത്. ഇടക്കിടെ യാത്ര ചെയ്യുന്നവർക്കും കുടുംബാംഗങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഒരേ അക്കൗണ്ട് ഉപയോഗിക്കുന്നവർക്കും ഇത് സഹായകരമാകുമെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു. തൃശൂർ കല്യാൺ ജ്വല്ലേഴ്സിന്റെ പേരിൽ ജോലി തട്ടിപ്പ് നടത്തി വന്നിരുന്ന വൻ സംഘം തൃശൂർ സിറ്റി സൈബർ പോലീസിന്റെ പിടിയിലായി. കല്യാൺ ജ്വല്ലേഴ്സിന്റെ പേരിൽ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലെ ഷോറൂമുകളിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ സംഘമാണ് പിടിയിലായത്. ഉദ്യോഗാർത്ഥികളിൽ നിന്നും വൻതുക തട്ടിയെടുത്തതായാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈസ്റ്റ് ഡൽഹി ഷക്കർപൂർ നെഹ്റു എൻക്ലേവ് സ്കൂൾ ബ്ലോക്കിൽ താമസിക്കുന്ന 23 വയസ്സുള്ള സൂരജ്, ഡൽഹി ഫസൽപൂർ മാൻഡവല്ലി സ്വദേശി വരുൺ, വിശാഖപട്ടണം മുലഗഡെ ഹൗസിംഗ് കോളനി ജേക്കബ് രാജ് എന്നിവരെയാണ് ഉത്തർപ്രദേശിലെ നോയിഡയിൽ നിന്നും തൃശൂർ സൈബർ ക്രൈം SI KS സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കല്യാൺ ജ്വല്ലേഴ്സ് കോർപ്പറേറ്റ് ഓഫീസ് ജനറൽ മാനേജർ KT ഷൈജു, സിറ്റി പോലീസ് കമ്മീഷണർ R ആദിത്യയ്ക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തൃശൂർ സിറ്റി സൈബർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് സൈബർ ഇൻസ്പെക്ടർ AA അഷറഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കുടുക്കാനായത്. CPM നേതാവും വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറുമായ K ശ്രീകുമാർ കുഴഞ്ഞുവീണ് മരിച്ചു. കഴിഞ്ഞ ദിവസം വീട്ടിൽ കുഴഞ്ഞുവീണ ശ്രീകുമാർ തൃശൂർ ജൂബിലി ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരിക്കെ ഇന്ന് മരണപ്പെടുകയായിരുന്നു. ആശുപത്രിയിലെ പരിശോധനയിൽ ശ്രീകുമാറിന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. മീണാലൂർ പരേതനായ തീയാടി അച്യുതമേനോന്റെയും പരേതയായ കുന്നത്ത് മാലതി അമ്മയുടെയും മകനായ ശ്രീകുമാർ CPM അത്താണി മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ 31 മീണാലൂർ സെന്റർ കൗൺസിലറും തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ അത്താണി മേഖല പ്രസിഡന്റുമായിരുന്നു. ശൈലജയാണ് ഭാര്യ, മകൻ ശ്രീജിത്ത്. നെന്മണിക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കുട്ടികൾക്ക് കോവിഡ് വാക്സിൻ മാറി നൽകിയ സംഭവത്തിൽ 3 പേരെ സ്ഥലം മാറ്റി. അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ കെ കീർത്തിമയെ പാലക്കാട് ആനക്കട്ടിയിലേക്കും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അബ്ദുൾ റസാഖ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് KMUNA എന്നിവരെ കണ്ണൂരിലേക്കുമാണ് സ്ഥലം മാറ്റിയത്. ഇനിയൊരു ഇടവേള, ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാർത്തകൾ തുടരുന്നു. കുഞ്ഞുങ്ങളെ വേർതിരിച്ച് കാണാതെ എല്ലാ മക്കളെയും ഒന്നായി കാണണമെന്ന് കോർപ്പറേഷൻ മേയർ MK വർഗീസ്. ഏത് മേഖലയാണോ കുട്ടികൾക്ക് താല്പര്യം അതിലേക്ക് അവരെ വഴി നയിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും മേയർ. തൃശൂർ കോർപ്പറേഷൻ പുതുതായി ഒല്ലൂക്കരയിൽ ആരംഭിച്ച റീഹാബിലിറ്റേഷൻ സെന്ററിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂളിലെത്തിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ ചടങ്ങിൽ മേയർ വിതരണം ചെയ്തു. കൗൺസിലർ സുഭി സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. മുൻ കൗൺസിലർ CR ദാസ്, കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ SC നിർമ്മൽ, മെമ്പർ സെക്രട്ടറി ബിനു ജോൺസൺ, സ്കൂൾ അധ്യാപിക ഗ്രീതു ഷൈജോ, CDS ചെയർപേഴ്സൺ മരിയ സത്യഭാമ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളോട് ബോധ്യപ്പെടുത്തിയാൽ അത് ചെയ്തു തരാനും ഒരു പിന്തിരിപ്പൻ സ്വഭാവം, ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല ഞങ്ങൾക്ക്. എന്ത് രാഷ്ട്രീയം ഇതിനകത്ത്? നമ്മുടെ മക്കളെ നമ്മൾ സംരക്ഷിക്കണ്ടേ? സമൂഹത്തിനകത്ത് അവർക്കും ഉന്നത നിലവാരത്തിൽ എത്തിച്ചേരണ്ടേ? അവരുടെ കഴിവുകൾ തെളിയിക്കണ്ടേ? അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും അവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അവരേത് മേഖലയിലേക്കാണ് താല്പര്യം കാണിക്കുന്നതെങ്കിൽ ആ മേഖലയെ തിരിച്ചുവിടേണ്ട ഉത്തരവാദിത്വം ഇന്നത്തെ ഈ സമൂഹത്തിനുണ്ട്. ഈ സമൂഹമാണ് അത് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്വം. മുടിക്കോട് സെന്ററിൽ AITUC ഓട്ടോ ടാക്സി യൂണിറ്റ് രൂപീകരിച്ചു. AITUC ജില്ലാ വൈസ് പ്രസിഡന്റ് PD രജി പുതിയ പതാക ഉയർത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു.
മുടിക്കോട് സെന്ററിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് സെക്രട്ടറി ഷിജോൺ പട്ടിക്കാട് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ജിനീഷ് പീച്ചി, ഡോക്ടർ പ്രദീപ്, മുഹമ്മദ് അലി, ശുഭലാൽ, സജി ജോസ്, ബ്ലോക്ക് മെമ്പർ രമ്യ രാജേഷ്, അശ്വിൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറിയായി ശുഭലാൽ, പ്രസിഡന്റ് സൈമൺ പുത്തൂരാൻ, ട്രഷറർ ഷബീർ എന്നിവരെ തിരഞ്ഞെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷന് മുൻപിൽ ധർണ നടത്തി. കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ മുതിർന്ന പൗരന്മാരുടെ ട്രെയിൻ യാത്ര ടിക്കറ്റ് നിരക്കിളവുകൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ധർണ നടത്തിയത്. മുൻ MLA MP വിൻസെന്റ് ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് TM കുഞ്ഞുമൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KB ജയറാം, ജില്ലാ സെക്രട്ടറി AT ആൻഡോ, DCC ജനറൽ സെക്രട്ടറിമാരായ TA രാധാകൃഷ്ണൻ, ബൈജു വർഗീസ്, സംസ്ഥാന കമ്മിറ്റി അംഗം PS സുന്ദരൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന വ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകൾക്ക് മുൻപിൽ നടത്തുന്ന സമരങ്ങളുടെ ഭാഗമായാണ് തൃശൂരിലും ധർണ നടത്തിയത്. AITUC പാണഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി മുടിക്കോട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. AITUC ജില്ലാ വൈസ് പ്രസിഡന്റ് PD രജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. AITUC പാണഞ്ചേരി പഞ്ചായത്ത് സെക്രട്ടറി ഷിജോൺ പട്ടിക്കാട് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജിനീഷ് പീച്ചി, മുഹമ്മദ് അലി, KV മണി, വിനോദ് തെക്കുംപാടം, അശ്വിൻ, രമ്യ രാജേഷ്, സജി ജോസ്, മുടിക്കോട് യൂണിറ്റ് സെക്രട്ടറി ശുഭലാൽ എന്നിവർ പങ്കെടുത്തു. പൊതുവിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി അരനാട്ടുകര ഗവൺമെന്റ് UP സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസിന്റെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മദനമോഹനൻ, SSK ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ NJ ബിനോയ്, ആരോഗ്യ മിഷൻ ഡയറക്ടർ ഡോക്ടർ R രാഹുൽ, ജില്ലാ നൂൺമീൽ സൂപ്പർവൈസർ DB ബിനു വർഗീസ് എന്നിവർ ചേർന്നാണ് സ്കൂൾ സന്ദർശിച്ച് വിലയിരുത്തൽ നടത്തിയത്. ഉച്ചഭക്ഷണ പാചകപ്പുര, പാത്രങ്ങൾ, വാട്ടർ ടാങ്ക്, ആഹാര സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്റ്റോർ മുറി തുടങ്ങിയവ പരിശോധിച്ച് കുട്ടികൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചാണ് സംഘം മടങ്ങിയത്. വാർത്താ നേരത്തിൽ ഒരു ഇടവേള കൂടി. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. വാർത്തകൾ തുടരുന്നു. ശൈശവ വിവാഹത്തിന്റെ ദൂഷ്യഫലങ്ങളും വിഷയത്തിന്റെ കാലിക പ്രസക്തിയും ചർച്ച ചെയ്ത് ശൈശവ വിവാഹ നിരോധന നിയമം ഏകദിന ശില്പശാല. സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പും ജില്ലാ ശിശുവികസന ഓഫീസും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും സംയുക്തമായാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. ശൈശവ വിവാഹ നിരോധന നിയമത്തിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടിയാണ് DLSA സെക്രട്ടറിയും സബ് ജഡ്ജുമായ T. മഞ്ജിത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ഡെപ്യൂട്ടി കളക്ടർ ഉഷാ ബിന്ദുമോൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ 2 സെഷനുകളിലായാണ് ചർച്ച സംഘടിപ്പിച്ചത്. ചൈൽഡ് മാരേജ് ആൻഡ് ജെൻഡർ ഇക്വാലിറ്റി എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിന് അമല മെഡിക്കൽ കോളേജ് കൺസൾട്ടന്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് NG വിജയൻ നേതൃത്വം നൽകി. ലിംഗസമത്വം, ശൈശവ വിവാഹത്തിന്റെ ദോഷഫലങ്ങൾ, ശൈശവ വിവാഹം തടയുന്നതിന് സമൂഹത്തെ എങ്ങനെ ബോധവാന്മാരാക്കാം തുടങ്ങിയ വിഷയങ്ങൾ സെമിനാറിന്റെ ഭാഗമായി ചർച്ച ചെയ്തു. ഹൃദയത്തിൽ എന്നും എന്റെ ഗ്രാമം എന്ന പദ്ധതിയുടെ ഭാഗമായി താന്യം ഗ്രാമപഞ്ചായത്ത് 5 വാർഡിൽ വൃക്ഷത്തൈകൾ നട്ടു. ATC റോഡിലാണ് തൈകൾ നട്ടത്. വനവമ്പ്, മാവ്, അരിനെല്ലി, ചെമ്പകം എന്നീ വൃക്ഷത്തൈകളാണ് നട്ടത്. അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ മാവ് തൈ നട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ആന്റോ തുറയൻ അധ്യക്ഷത വഹിച്ചു. വിജയപ്രകാശൻ, സുശീല രാജൻ, ലൂയിസ് താണിക്കൽ, റിജു കണക്കന്തറ, മജി പോക്കാക്കില്ലത്ത് എന്നിവർ സംസാരിച്ചു. വത്സല അശോകൻ, രേണുക റിജു, അന്തോണി മാളിയേക്കൽ, ഉക്രു പുലിക്കോട്ടിൽ, വിൻസെന്റ് കുണ്ടുകുളങ്ങര എന്നിവർ നേതൃത്വം നൽകി. ഈ മഹനീയമായിട്ടുള്ള സംരംഭത്തിന്റെ ഉദ്ഘാടനം ഇവിടെ ഈ വർഷത്തെ നടക്കുകയാണ്. നമ്മളുടെ നമുക്കറിയാം ഈ വാർഡിന്റെ 5 വാർഡിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അനുദിനം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ വാർഡ് മെമ്പർ ആന്റോ തുറയൻ. ഓരോ ദിവസവും വലിയ വലിയ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ആന്റോ തുറയന് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ 5 വാർഡിന്റെ ഐശ്വര്യവും അഭിവൃദ്ധിയും ആയിട്ട് നിലനിൽക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിസ്ഥിതി നമ്മൾ ഇവിടെ മാത്രം ചെയ്യേണ്ടതല്ല, ലോകമൊട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ പരിധിയിൽ നിൽക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു വലിയ ആശയത്തിന്റെ. തുണിക്കടയ്ക്ക് തീപിടിച്ച് 15 ലക്ഷം രൂപയുടെ തുണിത്തരങ്ങൾ കത്തിനശിച്ചു. കാരമുക്ക് ഡ്രീംസ് കളക്ഷൻ എന്ന തുണിക്കടയിലാണ് തീപിടുത്തമുണ്ടായത്. കടയോട് ചേർന്നുള്ള വീട്ടിലേക്കും തീ പടർന്നു.
ഞായറാഴ്ച വൈകിട്ടാണ് അപകടം. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കുന്നം കുമരത്ത് കെ ഡി തമ്പിയുടേതാണ് കട. ഇതിനോട് ചേർന്നുള്ള വീട്ടിലേക്കും തീ പടർന്നത് പരിഭ്രാന്തി പരത്തി. ആ സമയം വീട്ടുകാർ സ്ഥലത്തില്ലാത്തതിനാൽ ആളപായം ഉണ്ടായില്ല. തീ പടരുന്നത് കണ്ട നാട്ടുകാരാണ് ഫയർഫോഴ്സിൽ വിവരമറിയിച്ചത്. നാട്ടികയിൽ നിന്നും തൃശൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ചേർന്നാണ് തീയണച്ചത്. കടയുടെ ഷട്ടർ പൂട്ടിയിരുന്നതിനാൽ പാര ഉപയോഗിച്ച് കുത്തി തുറന്നാണ് തീയണയ്ക്കാൻ ശ്രമം തുടങ്ങിയത്. തൃശൂർ ഫയർ സ്റ്റേഷൻ സീനിയർ ഓഫീസർ രാജൻ, നാട്ടിക ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ നിധിൻ വിൻസെന്റ്, മാനുവൽ ജെറോം, ദത്ത്, ഡ്രൈവർ രതീഷ്, ഹോംഗാർഡുമാരായ ഷാജി, ഗോപി എന്നിവരുടെ നേതൃത്വത്തിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അന്തിക്കാട് എസ് ഐ കെ എച്ച് റിനീഷിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ അജൈവ മാലിന്യങ്ങൾ വഴിയോരത്ത് വലിച്ചെറിയുന്നത് മൂലം ദുർഗന്ധം വമിച്ചിരുന്ന ഏവന്നൂരിലെ വഴിയോരത്ത് 21 പരമിനം ഔഷധ ചെടികൾ വെച്ചുപിടിപ്പിച്ച് ഏവന്നൂരിലെ മൈത്രി റെസിഡൻസ് അസോസിയേഷൻ വേറിട്ട മാതൃകയൊരുക്കി. വാർഡ് കൗൺസിലർ എൻ എ ഗോപകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാട്ടുപന്നിയുടെ ശല്യം മൂലം വർഷങ്ങളായി നടത്തിവന്ന വഴിയോര പച്ചക്കറി കൃഷി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. മഞ്ഞൾ, ഇഞ്ചി എന്നിവ കാട്ടുപന്നിയുടെ ആക്രമണത്തെ അതിജീവിക്കും എന്ന നാട്ടറിവ് ഇത്തവണ പ്രയോജനപ്പെടുത്തിയതായി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ്, ട്രഷറർ കെ ജെ അജയ്കുമാർ എന്നിവർ പറഞ്ഞു. ജനകീയ പങ്കാളിത്തത്തോടുകൂടിയ ഊർജിത മാലിന്യ ശുചീകരണ പദ്ധതിയും വൃക്ഷത്തൈ നടീലും സംബന്ധിച്ച ഉത്തരവ് കണക്കിലെടുത്താണ് കോർപ്പറേഷന്റെയും കൃഷിവകുപ്പിന്റെയും സഹകരണത്തോടെ വഴിയോരത്ത് ഔഷധ ചെടികൾ നടുന്നത്. സംസ്ഥാനത്തെ മികച്ച റെസിഡൻസ് അസോസിയേഷനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിയ അസോസിയേഷൻ പ്രത്യേക ഫണ്ടിന് ശ്രമിക്കുമെന്നും വീടുകളിലേക്ക് കൃഷി വ്യാപിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സ്ത്രീ സുരക്ഷയ്ക്കായി സ്വയം പ്രതിരോധ പരിശീലന പരിപാടി സംഘടിപ്പിച്ച് പോർക്കുളം ഗ്രാമപഞ്ചായത്ത്. പോർക്കുളം കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം ജനമൈത്രി പോലീസാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും സ്വയം സംരക്ഷണം ഉറപ്പാക്കുക, പെൺകുട്ടികളെ സ്വയം പ്രതിരോധത്തിനായി സജ്ജമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പരിപാടി ആസൂത്രണം ചെയ്തത്. സെൽഫ് ഡിഫൻസിൽ പ്രത്യേകം പരിശീലനം ലഭിച്ച സീനിയർ വനിതാ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ഐ എ ഷീജ, പി ബി ഷിജി, പി കെ പ്രജിഭ എന്നിവരാണ് ക്ലാസ് നയിച്ചത്. സെൽഫ് ഡിഫൻസ് പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീജ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ഇനി ഇന്നത്തെ സ്വർണവില. സ്വർണവിലയിൽ ഇന്ന് നേരിയ വർധനവ്. ഗ്രാമിന് 11 രൂപയും പവന് 88 രൂപയും വർദ്ധിച്ചു. ഇതോടെ സ്വർണം ഗ്രാമിന് 4,785 രൂപയും പവന് 38,280 രൂപയുമായി. ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ കേൾക്കുന്നതിനായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓംബുഡ്സ്മാൻ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ ജൂൺ 8 രാവിലെ 11:30 സിറ്റിംഗ് നടത്തുന്നു. പരാതിക്കാർക്ക് അന്നേ ദിവസം പരാതികൾ നേരിട്ട് ബോധിപ്പിക്കാം. ജി ഫോർ യു ന്യൂസ് ഇപ്പോൾ നിങ്ങൾക്ക് തൃശൂരിൽ മാത്രമല്ല, എറണാകുളം, കൊല്ലം, പാലക്കാട് എന്നീ ജില്ലകളിലും കൂടാതെ യൂട്യൂബിലും ലഭ്യമാണ്. സന്ദർശിക്കുക ജി ഫോർ യു ന്യൂസ് തൃശൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വഴിപാടായി ലഭിച്ച താർ ലേലത്തിൽ സ്വന്തമാക്കി വിഘ്നേഷ് വിജയകുമാർ. പുനർലേലത്തിൽ വിഘ്നേഷ് താർ സ്വന്തമാക്കിയത് 45 ലക്ഷം രൂപയ്ക്ക്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ 4 ദിവസം യെല്ലോ അലർട്ട്. തൃശൂർ ചിറ്റിലപ്പള്ളിയിൽ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. പറപ്പൂർ സ്വദേശി നിജോ ആണ് മരിച്ചത്. ട്രെയിൻ യാത്രികർക്ക് ആശ്വാസ വാർത്തയുമായി ഇന്ത്യൻ റെയിൽവേ. ഇനി മുതൽ 1 മാസം 24 ടിക്കറ്റ് വരെ ബുക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഇന്ത്യൻ റെയിൽവേ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിച്ചത് വേണുസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ, കുന്നംകുളം, അങ്കമാലി. You are watching G4U News.